हलो गैस पुदियर वीडियो वीडूम स्वागत अब इन वीडियो नम्बर मेन नोकान क्यों ब्लास्टर्स ISL अल मत चल क्लबुम बंधप चल प्रधानपेट अप्डेटा गैस अब अंबे चल क्यों अदायद टेलग्राम ग्रूपुम कूड़ा इंस्टाग्राम पेज स्टार्ट अब ISL बंधप ट्रांसफर अप्डेट ट्रोलसूसमेंगे लिखा अब इंटे लिंक या ता नल्गिटेंट दयवारी इंस्टाग्राम फॉलो नम्बर टेलग्राम चानल कूड़ी जॉइन कूड़ा गैस नर्टी के सब्सक्रैबर्स वाली मिलस्टोणे अड़कय അതിനാൽ ദയവായി നിങ്ങൾ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒഡീഷ എഫ്സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവസാനം ഒഡീഷ എഫ്സിയുടെ കോച്ചിന്റെ കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുകയാണ്. ഈ കാര്യം ഇന്നലെ എക്സ്ക്ലൂസീവായി IFTWC ആണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ഇവർക്ക് പിന്നാലെ സെവൻസ് ഫുട്ബോളും ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ റിപ്പോർട്ട് പ്രകാരം കീകോ റമീരസ് എന്ന സ്പാനിഷ് കോച്ചായിരിക്കും ഒഡീഷ എഫ്സി അടുത്ത സീസണിൽ പരിശീലിപ്പിക്കുക. ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് ISL സീസൺ 8മായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അങ്ങനെ ISL സീസൺ 8 തുടങ്ങുന്നതിനായി ഇപ്പോൾ ISL അധികൃതർ ചർച്ചകൾ ആരംഭിച്ചു. മാർക്കസ് മർഗ്ലാഹു ആണ് മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം ISL സീസൺ 8 തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം ISL ഒരു മീറ്റിംഗിന് വിളിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ മാർക്കസിന് പിന്നാലെ ദേവപ്രിയ ദേവോ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ദേവപ്രിയ ദേവിന്റെ റിപ്പോർട്ട് പ്രകാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ മാസം ഒരു ക്ലബ് ലൈസൻസിംഗിന്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ISL എല്ലാ 10 ക്ലബുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന കാര്യം കൺഫേം ആയി എന്നാൽ ഇതുവരെ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നാണ് ദേവപ്രിയ ദേവിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എല്ലാ വശത്തു നിന്ന് നോക്കിയാലും അടുത്ത സീസണിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ പിന്മാറാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് കൂടാതെ ഈ വർഷത്തെ ISL പോലെ തന്നെ സെക്യൂർ ആയിട്ടായിരിക്കും അടുത്ത സീസണിലെ ISL തുടങ്ങുക മിക്കവാറും ഈ മാസം തന്നെ ISL തുടക്കവുമായി ബന്ധപ്പെട്ട ഡേറ്റുകളുടെ കാര്യം കൺഫേം ആയേക്കും ഇനി ഞാൻ റൌളിംഗ് ബോർജസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഇന്നലെ റൌളിംഗ് ബോർജസിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ പിറന്നാൾ സമ്മാനമായി മുംബൈ സിറ്റി താരത്തിന് 3 വർഷത്തെ കരാറാണ് ഇന്നലെ ഓഫർ ചെയ്തത് വൈകാതെ തന്നെ റൌളിംഗ് ബോർജസ് മുംബൈ സിറ്റിയുമായുള്ള കരാർ പുതുക്കിയതായി മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്നലെ വന്നിരുന്നു ഇനി ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ കോച്ചും അതുപോലെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻകിസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ SD ഇന്നലെ താനൊരു വിമാനത്തിലിരിക്കുന്ന ചിത്രം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു മിക്ക ആരാധകരും കരുതിയത് SD കൊച്ചിയിലേക്ക് വരികയാണെന്നാണ് എന്നാൽ നമ്മുടെ യെല്ലോ മാനാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് കരോളിസ് കിൻകിസ് നമ്മുടെ കോച്ചിനെ കാണാൻ പോകുകയാണെന്ന് ഇനി അവസാനമായി ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലെയറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഈ കാര്യം ഇന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് IFT ന്യൂസ് മീഡിയയാണ് കൂടാതെ ഈ കാര്യം സെവൻസ് ഫുട്ബോളും റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന ഡക്കൻ നാറ്റ്സോൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാൻ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഈ കാര്യം എത്രത്തോളം വിശ്വസിക്കാമെന്ന കാര്യം ഇപ്പോഴും സംശയമാണ് മറ്റു മാധ്യമങ്ങളൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും കൂടുതൽ വ്യക്തമാകും ഇവിടെ ഡക്കൻ നാറ്റ്സനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 27 വയസ്സ് മാത്രമാണ് താരത്തിന് നിലവിലുള്ളത് കൂടാതെ വളരെ മികച്ച ഫോമിലുമാണ് മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 കോടിയോളം രൂപയാണ് താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ അതുപോലെ 2016-17 സീസണിലായിരുന്നു ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് ഇവിടെ താരത്തിന്റെ നിലവിലെ ഫോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ വേൾഡ് കപ്പ് ക്വാളിഫൈസ് മത്സരത്തിൽ ഏകദേശം 4 ഗോളുകളാണ് താരം അടിച്ചു കൂട്ടിയത് എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ വരികയാണെങ്കിൽ അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റോഡ് ടു 30K സബ്സ്ക്രൈബേഴ്സ് ആണ് അതിനാൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്